എല്ലാവർക്കും നമ്മുടെ അഭിരുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ വരട്ടാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ വരട്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ വരട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. അതേസമയം ബോൺലെസ് വേണമെങ്കിലും ചെയ്യാം. എല്ലോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ 1 കിലോ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കതിൽ കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ ഇട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഇപ്പോൾ 1 ടീസ്പൂൺ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കൂടെ. ഇനിയും 1 ടീസ്പൂൺ ഉപ്പ്, അതിൻ്റെ കൂടെ 1 മീഡിയം സൈസ് നാരങ്ങയുടെ നീര്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ചങ്ങ് മിക്സ് ചെയ്യണം നമുക്ക്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഞാൻ ചിക്കൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി 1 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം ഇതിലേക്ക്, ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ചിക്കൻ വരട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം ഞാൻ ചിക്കൻ പുരട്ടി വെച്ചിട്ട് 1 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വരട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു കടായി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിവതും നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു രീതിയിൽ ചിക്കൻ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, എൻ്റെ കയ്യിലുള്ളൊരു പാത്രം എടുത്ത് ഞാനങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരെ ചിക്കൻ ഇടുകയാണ് ആദ്യം തന്നെ നമ്മൾ. ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമുള്ള കാരണം പൊട്ടിത്തെറിക്കും, അത് കാരണം മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കണം. ചിക്കൻ ഞാൻ ഇതിനകത്തെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കുക നമുക്ക് നന്നായിട്ടങ്ങ്. ഇപ്പം ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒരു കുറച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ അങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ എപ്പോഴും കുറച്ച് ചെറിയ പീസുകളായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ രീതി ചെയ്യുമ്പോൾ നല്ലതാണ്. പക്ഷേ ഞാൻ എടുത്തേക്കുന്നത് അത്ര ചെറുതല്ല, കുറച്ചുകൂടെ ചെറിയ പീസുകളാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതങ്ങ് ഹൈ ഫ്ലെയിമിലങ്ങ് വറ്റിച്ചെടുക്കണം ഈ വെള്ളം അങ്ങ്. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വെള്ളം വറ്റിച്ചെടുക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇനി നമ്മൾ 1 വലിയ സവോള, 1 എണ്ണം മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇനി ഞാൻ ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ളത് പുരട്ടി ചേർത്തിട്ടുണ്ടായിരുന്നു ചിക്കനിൽ. അതുകൊണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 വലിയ സവോള ഇട്ടിട്ടുണ്ട്. അത് ഈ ഇതുപോലെ തന്നെ പൊടി പൊടിയായിട്ട് നുറുക്കിയിട്ട്, അതേപോലെ 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങ് വീണ്ടും ഈ സമയത്ത് ഇങ്ങനെ ഇട്ടിട്ടങ്ങ് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം അങ്ങ്. ഒരുപാടങ്ങ് ഫ്രൈ ആക്കിയൊന്നും എടുക്കണ്ട. അപ്പോൾ ഈ സമയത്ത് വേണം സവോളയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. ഇതങ്ങ് നമുക്ക് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മല്ലിയില എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ.
ആദ്യം തന്നെ നമുക്ക് അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1¼ ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാലകൾ. അപ്പോൾ ഇതിനെല്ലാം നമുക്കങ്ങ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അതേസമയം ഞാനിപ്പോൾ എരിവ് കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 2 ടീസ്പൂണും പിരിയമുളക് തന്നെ ചേർത്ത് കൊടുത്തത്, പിരിയമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂണ് പിരിയമുളക് പൊടിയും 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർക്കാം. ഇപ്പോൾ ഞാൻ 2 ടീസ്പൂണും പിരിയമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കങ്ങ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ മസാല ഈ സമയത്ത് ഇട്ടുകൊണ്ട് മൂക്കാണ്ടിരിക്കില്ല, നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുത്ത് തന്നെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു സംശയം ഒന്നും വേണ്ട, നന്നായിട്ട് മൂത്ത് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി, ഇതേപോലെ അതും പൊടി പൊടിയായി നുറുക്കി തന്നെ ഇട്ട് കൊടുക്കുക. ഇതും ഇനി അങ്ങ് വഴറ്റിയെടുക്കണം. ഈ തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കണം കേട്ടോ. നമ്മളാണെങ്കിൽ ആദ്യം ആ ചിക്കൻ പുരട്ടി വെക്കാൻ നേരത്ത് ചേർത്തിട്ടുള്ള ഉപ്പ് മാത്രം, 1 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാൻ തോന്നുന്നു, 1/2 ടീസ്പൂൺ കഷ്ടിച്ച്. ഇനി അതെന്താ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരുപാട് നേരം അടച്ചൊന്നും വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്, ലാസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട, ഇളക്കി ഇളക്കി തന്നെ നമുക്ക് വേവിച്ചെടുത്താൽ മതി ചിക്കനും. അപ്പോൾ ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 പാലിൻ്റെ അത്രയും കട്ടി വേണ്ട, അതിൽ ഇച്ചിരി ഒന്ന് കട്ടി കുറഞ്ഞിട്ട് മതി. 1/2 കപ്പ് നാളികേരപ്പാൽ. ഇനി ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പം നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇനി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ചിക്കൻ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി തുറന്ന് നോക്കാൻ പോവാണേ. കണ്ടില്ലേ ആ തേങ്ങാപ്പാലും എല്ലാം ഒഴിച്ച് എല്ലാം മിക്സായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല മണവുമുണ്ട്. അപ്പോൾ അതുപോലെ ടേസ്റ്റുമാണ്, അത് ഞാൻ ഗ്യാരൻ്റി പറയുന്നു. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചിക്കൻ നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഈ ഒരു രീതി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ, ഞാനിപ്പം ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ, ശരിക്കും വരട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ വെള്ളം തന്നെ മതിയാവും. കുറച്ചധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക. നാളികേരപ്പാൽ ഇഷ്ടമില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ അടിപൊളി എന്താ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളും അറിയിക്കണം, അതിൻ്റെ കൂടെ എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ നമ്മുടെ ചിക്കൻ വരട്ട്. അപ്പോൾ ഇത് നമുക്ക് അപ്പം, ചപ്പാത്തി, ചോറ്, എന്തിൻ്റെ കൂടി, പൊറോട്ട, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും എന്താ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ വരട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരേക്ക് നന്ദി.